ജോമോൾ, ഇന്നിപ്പോ ലോക് നീതി സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ലോക് നീതി CSD സർവേ ഫലം പ്രകാരം മൂന്ന് കാര്യങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ പിന്നിലാണ്. ഒന്ന്, വിലപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ. രണ്ട്, തൊഴിലില്ലായ്മ. മൂന്നാമത്തത് പട്ടിണി. ഈ മൂന്ന് കാര്യങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇമേജ് താഴോട്ടാണെന്നും അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചതിൽ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നുവെന്നും ദേശീയ കണക്കുകൾ പറയുന്നു. എന്തുകൊണ്ടാണ് ആലത്തൂർ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ടത്? ജോമോൻ, ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മണ്ഡലത്തിൽ നിന്ന് തുടങ്ങാം. നമ്മൾ രണ്ടു മൂന്ന് ചർച്ചകളൊക്കെ ആലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ടാണല്ലോ നടത്തിയത്. എന്നാൽ അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കും UDF സ്ഥാനാർത്ഥിക്കും ഇല്ലാത്ത ഒരു ഓവർ ഹൈപ്പ് ഈ മണ്ഡലത്തിലുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ വിഷയം ഒന്ന് പഠിച്ചപ്പോ ഇവിടെ UDF പ്രതിനിധി ഉന്നയിച്ച പോലെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പാർട്ടി മാറിപ്പോയപ്പോ 51 വെട്ടുവെട്ടിക്കൊന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ കണ്ണൂർ ജയിലിൽ സുഖവാസങ്ങൾ അനുഭവിക്കുകയും ഇന്റർനെറ്റ് ഉപയോഗിക്കുകയും മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് അത് മറ്റേ കോടതി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ വിയൂർ ജയിലിലേക്ക് മാറ്റുന്ന സന്ദർഭമുണ്ടായി. അപ്പൊ ഈ KR രാധാകൃഷ്ണൻ എന്തുകൊണ്ട് ഈ ഓവർ ഇമേജ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിത് പഠിച്ചു നോക്കിയപ്പോ ഇവര് വിയൂർ ജയിലിലേക്ക് വന്ന അന്ന് ചൂടുവെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊടിസുനി അവിടുത്തെ ജയിൽ സൂപ്രണ്ടിനെയും അവിടുത്തെ ജയിൽ വാർഡനെയും അടിച്ച് താഴെയിട്ടു. അങ്ങനെ പ്രശ്നമായി. അപ്പൊ അവിടേക്ക് ഓടി ചെല്ലുകയാണ്. ആരാണെന്ന് അറിയുമോ? ഈ പറയുന്ന KR രാധാകൃഷ്ണൻ ഓടി ചെന്നിട്ട് അവിടുത്തെ ജയിൽ വാർഡനെയും ജയിൽ സൂപ്രണ്ടിനോടും പറയുകയാണ്, ഈ ഇന്നത്തെ തിരുവഞ്ചൂരും ഇന്നത്തെ ചെന്നിത്തലയൊക്കെ മാറാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ മര്യാദയ്ക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഇവിടെ പെരുമാറിയില്ലെങ്കിൽ, ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണി ഞങ്ങൾ തരുമെന്ന് പറയുന്നതാണ് ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഓവർ ഹൈപ്പ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൃഷ്ണന്റെ ചരിത്രം തികഞ്ഞ അത്രത്തോളം വന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ പരാജയമല്ല. ഒരു മിനിറ്റ്, ഈ ഓവർ ഇമേജ് നിങ്ങൾ അവിടെ നിങ്ങളുടെ PB അംഗത്തിന് കൊടുക്കാത്ത ഓവർ ഇമേജ് എന്തിനാണ് ഇവിടെ കൊടുക്കുന്നത്? ഓവർ ഹൈപ്പ് എന്തിനാണ് ഇവിടെ കൊടുക്കുന്നത്? ഇവിടെ അദ്ദേഹത്തിന്റെ തൊട്ട് മൂക്കിന്റെ താഴെ ഒരു മുനിസിപ്പൽ കൗൺസിലർ ഉണ്ടായിരുന്നു, വടക്കാഞ്ചേരി ജയന്തൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ 3 മാസം കെട്ടിയിട്ട് പീഡിപ്പിച്ചു. അത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അവരെ രക്ഷിച്ചു കൊണ്ടുവന്ന്, ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് രക്ഷിച്ചു കൊണ്ടുവന്ന സമയത്തുണ്ടല്ലോ ഈ ഇതേ അന്ന് CPM ജില്ലാ സെക്രട്ടറി അവർക്കൊക്കെ അറിയാം ഇതേ രാധാകൃഷ്ണൻ എന്താണെന്ന് പറഞ്ഞതെന്ന് അറിയാമോ? അവിടെ അവരുടെ പേര് പോലും പുറത്തു പറയരുതെന്ന് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുക. അതിജീവിതയുടെ പേര് ഇതേ രാധാകൃഷ്ണൻ പറഞ്ഞു, ജയന്തൻ ഇല്ലാത്ത ഒരു നീതിയും ആ പെണ്ണിനും വേണ്ട, അവൾ എങ്ങനത്തെ ഉള്ളവളാണ് ഞങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാ. അത്ര വലിയ ക്ലീൻ ഇമേജ് ഒന്നും ഇവർക്ക് ആർക്കും കൊടുക്കണ്ട. പിന്നെ രമ്യക്ക് കിട്ടുന്ന ഈ ഒരു ഓവർ ഇമേജ് എന്താണെന്ന് അറിയാൻ ഞാനും ഒന്ന് നോക്കി. രമ്യ ഒരു MP ആണല്ലോ, എന്താണ് ഈ ഓവർ ഇമേജ്? അപ്പൊ ഇവരെല്ലാവരും എടുത്തു കാണിക്കുന്നത് പാർലമെന്റിലെ പ്രകടനം. ഞാൻ ഇവരുടെ പാർലമെന്റിലെ പ്രകടനം അറിയാൻ വേണ്ടി യൂട്യൂബൊക്കെ ഒന്ന് കയറി നോക്കി. ജഗതി സിനിമയിൽ പറയുന്ന പോലെ ദ ടു ഫാമിലി അറ്റാച്ച്ഡ് ബാത്റൂമും യു വിൽ സി എനി മിറ്റ് ഓഫ് ദിസ് ഹൗസ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഇവർ ഇംഗ്ലീഷ് ഇങ്ങനെ കേൾക്കുക. നമ്മുടെ സീറ്റ് നഷ്ടപ്പെട്ട പ്രതാപേട്ടൻ SR NO SR എന്നൊക്കെ പറഞ്ഞ് മോഡിയുടെ കൈ ചൂണ്ടി വിരൽ ചൂണ്ടി പറഞ്ഞല്ലോ. ഇതുപോലെ ഇവർ അവിടെ കിടന്ന് പറയുക. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണയെന്നും എന്റെ ചന്തത്തിന്റെ പിറകെ പലരും കൂടുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? SFI എന്ന് പറഞ്ഞ കുട്ടികൾ 3 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ച് അവർക്ക് കൊല്ലാൻ കഴിയാതെ അവസാനം ഇവർ രാജിവെച്ച, അല്ലെങ്കിൽ ഇവരുടെ അവരുടെ ആ ടേം തീരുന്നന്ന് അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കി ആ കുഴിമാടത്തിന് റീത്ത് വെച്ച് അവരെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദി പൊക്കിയെടുത്തുകൊണ്ട് ഈ ജനസമൂഹത്തോട് വിളിച്ചു പറയുന്നു, ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തുന്നു. അതെങ്ങനെയുള്ള സ്ഥാനാർത്ഥി എന്നറിയാമോ? കുട്ടികളെ ബഹുമാനിക്കാൻ പഠിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുത്തിരിക്കുന്ന ഒരു തലമുറ, എങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന, എങ്ങനെയാണ് ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടറെ TN സരസ്വ എന്ന് പറയുന്ന ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഒറ്റ സംശയം, ഒരു ക്യാമ്പസിൽ പോലും വിദ്യാർത്ഥികളുടെ പിന്തുണ ലഭിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി? SFI മാത്രമല്ലല്ലോ ക്യാമ്പസ്, അവിടെ കേസ് ഉണ്ടായിരുന്നു. ഒരു ക്യാമ്പസിൽ SFI മാത്രമല്ല, ഇവിടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സിദ്ധാർത്ഥനെ കൊന്നത് നമുക്കറിയാം. ഈ അടുത്തല്ലേ നമ്മുടെ കൺമുമ്പിൽ നിന്ന് പോയിട്ടുണ്ടോ? CBI വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്കാണ് വോട്ട് കൊടുക്കുന്നതെന്നാണോ താങ്കളുടെ ഗ്യാരണ്ടിക്ക്? ക്ലീൻ ഇമേജ്, ക്ലീൻ ഇമേജ് ഉള്ള ഡോക്ടർ TN സരസ്വ എന്ന് പറയുന്ന ഞങ്ങൾ ഒരു നേതാവ്. വളരെ പെട്ടെന്ന് വോട്ടർമാരിലേക്ക് കൂടി പോകണം. അതിനു മുമ്പ് KD പ്രസന്നൻ, ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കുള്ളൊരു മറുപടി കൂടി. KRാധാകൃഷ്ണന്